കോവിഡ് പ്രതിസന്ധികൾ നീങ്ങിയതോടെ സംസ്ഥാനത്തുടനീളം കോളേജുകൾ തുറക്കുമ്പോൾ മൂന്നാറിലെ കോളേജുകൾ തുറക്കാൻ വൈകും നിലവിൽ മൂന്നാർ ആർട്സ് കോളേജ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ താൽക്കാലിക മുറികളിലാണ് കോളേജ് ആരംഭിക്കുന്നതിന് അനുവദിച്ച ബജറ്റ് ഹോട്ടലിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകാത്തതും വിദ്യാർത്ഥികൾക്ക് തുടർ കാലതാമസം നേരിടുവാൻ കാരണമാകും ഒന്നര വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളും സ്വകാര്യ കോളേജുകളും തിങ്കളാഴ്ച തുറക്കുകയാണ് നിലവിൽ മൂന്നാർ ആർട്സ് കോളേജ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ താൽക്കാലിക മുറികളിലാണ് കോളേജ് ആരംഭിക്കുന്നതിന് അനുവദിച്ച ബജറ്റ് ഹോട്ടലിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകാത്തത് കാരണം മൂന്നാറിലെ സർക്കാർ കോളേജ് തിങ്കളാഴ്ച തുറക്കില്ല കോവിഡ് മൂലം മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ ജീവനക്കാരൻ മരണപ്പെട്ടതാണ് മൂന്നാർ ആർട്സ് കോളേജ് തുറക്കാൻ കാലതാമസം നേരിടാൻ കാരണം തിങ്കളാഴ്ച കോളേജ് പൂർണ്ണമായി അണുവിമുക്തമാക്കിയ ശേഷമായിരിക്കും കോളേജ് തുറക്കുകയുള്ളൂ എന്ന് കോളേജ് ഇൻചാർജ് മനീഷ് പറഞ്ഞു കോളേജ് പ്രമേഹനെ ഒരിക്കൽ കൂടി സാനിറ്റൈസ് ചെയ്ത് ഹെൽത്ത് അതോറിറ്റീസിന്റെ നിർദ്ദേശപ്രകാരം ഒരു ദിവസത്തിന് ശേഷം അഞ്ചാം തീയതി തുടങ്ങാമെന്നാണ് നിലവിൽ വിചാരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് മറ്റ് മാറ്റങ്ങളുണ്ടെങ്കിൽ കുട്ടികളെ തീർച്ചയായിട്ടും അറിയിക്കുന്നതാണ് അതേപോലെ തന്നെ മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ നിന്ന് ക്ലാസ്സുകൾ താൽക്കാലികമായി നടത്തുന്നതിന് വേണ്ടിയിട്ട് മൂന്നാറിലെ ബജറ്റ് ഹോട്ടലിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അറ്റകുറ്റപ്പണികൾ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകൾ നടന്നു വരികയാണ് മൂന്നാർ ആർട്സ് കോളേജിനായി സമീപത്തെ ബജറ്റ് ഹോട്ടൽ സർക്കാർ അനുവദിച്ചെങ്കിലും ഇതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുവാൻ ഒരാഴ്ച പിന്നിടുമെന്നാണ് കരാറുകാരൻ പറയുന്നത് പ്രളയത്തിൽ തകർന്ന ആർട്സ് കോളേജിന് സ്ഥിര സംവിധാനം ഒരുക്കാതെ കുട്ടികളുടെ പഠനം സുഗമമാക്കുവാൻ കഴിയില്ലെന്നാണ് രക്ഷിതാക്കളുടെ അഭിപ്രായം ആന്റണി ന്യൂസ് ബ്യൂറോ മൂന്നാർ